കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. നമുക്കൊരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ ഈ രാത്രിയിൽ ഇപ്രകാരം നമ്മുടെ ബൈബിൾ ക്ലാസ്സിനായി കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികൂലമാകുന്ന കാലാവസ്ഥയിലുമൊക്കെ കർത്താവിനെയും അവിടുത്തെ വചനത്തെയും സ്നേഹിച്ച് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ രാത്രിയിലത്തെ തുടർന്നുള്ളതാകുന്ന തിരുവചന പഠനം അനുഗ്രഹത്തിനും ആത്മീയമാകുന്ന വർദ്ധനവിനും കാരണമായി തീരേണ്ടതിന് നമ്മെ തന്നെ വിനയത്തോടെ ദൈവസന്നിധാനത്തിൽ ഉള്ള സമർപ്പണത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് തുടരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നിന്നും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ പ്രത്യേകമാകുന്ന അധികാരങ്ങളൊക്കെ നൽകി അവരെ ആ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായിട്ട് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ശിഷ്യന്മാരെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മൾ പിന്നീട് വേദപുസ്തകത്തിലൊക്കെ അല്ലെങ്കിൽ ലേഖനങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നുള്ളതാകുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഈ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ അവരെ അയക്കുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം 5 മുതൽ അവരെ അയക്കുമ്പോൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. അങ്ങനെ ആ സ്പെസിഫിക്കായിട്ടുള്ള കമ്മീഷനിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് അവിടെയെങ്ങും ആവർത്തിപ്പാനോ നിൽപ്പാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുൻപോട്ട് വളരെ വേഗത്തിൽ നമുക്ക് മുൻപോട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിപ്പാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അവരെ അയക്കുമ്പോൾ അവരുടെ അധികാരം എന്താണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമാകുന്ന സവിശേഷമാകുന്ന ചില അധികാരം അവർക്ക് നൽകുന്നത് നമ്മൾ വായിക്കുന്നു. അതുപോലെ കർത്താവ് അവർക്ക് കൊടുത്ത സന്ദേശം എന്താണെന്ന് നമ്മൾ വായിക്കുന്നു. ആ സന്ദേശം ഇത്രയേ ഉള്ളൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ സന്ദേശം സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ആകത്തുക. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ വിടുതലുകളുടെ ഒരു പാക്കേജല്ല സുവിശേഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷം എന്നുള്ളത് ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ക്രൈസ്റ്റ് സേവിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് റെയിൻ, അതാണ് ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന, പാപത്തിൽ നിന്നൊരു പാപിയെ രക്ഷിച്ചിട്ട് അവനെ ട്രാൻസ്ഫോം ചെയ്യുന്ന, അവനിൽ വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ രൂപാന്തരം പ്രാപിച്ചവരിൽ വസിക്കുന്ന, അവരെ ഭരിക്കുന്ന, അവരുടെ രാജാവായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം. പലരും ചിന്തിക്കുന്നത് അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ അവസ്ഥകളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരിഹാരത്തിനായിട്ട് വന്നു ചേരുന്ന ഒരിടം, പിന്നെ ഒടുവിൽ മരിക്കുമ്പോൾ സ്വർഗവും കിട്ടും. ഇതാണ് ഒരു വലിയ സമൂഹം ഇന്ന് അന്ധമായിട്ട് വിശ്വസിക്കുന്നത്. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ ഒരു വലിയ സമൂഹമായി നമ്മൾ കാണുന്ന പല സമൂഹങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ നിന്ന്, ദൈവരാജ്യത്തിൽ വസിക്കുന്നവർ ആരൊക്കെയാണെന്ന് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ലെങ്കിലും ഏകദേശം അറിയാൻ പറ്റും. എന്നാൽ അൾട്ടിമേറ്റ്ലി അതിൻ്റെ സകല അധികാരവും കർത്താവിങ്കലാണ്. എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രക്ഷിക്കപ്പെടുന്നവർ എല്ലാ തലമുറയിലും ചുരുക്കമായിരിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അത്യന്തികമായിട്ട് ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരമായി ആ ആത്യന്തികമാകുന്ന ദൈവരാജ്യത്തെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ അത് ആത്യന്തികമായി സമ്പൂർണമായിട്ടുള്ള ആ ദൈവിക രാജ്യമാണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മൾ അവിടെ കാണുന്നെങ്കിൽ, എല്ലാ തലമുറയിലും എല്ലാ കാലഘട്ടങ്ങളിലും കർത്താവിന് എപ്പോഴും ഒരു ശേഷിത ഗണമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനേറെ പാരമ്പര്യം അവകാശപ്പെടുവാൻ കഴിയുന്ന ഇസ്രയേൽ ജാതിയെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് ഇങ്ങനെ പറയുന്നു, ഇസ്രയേൽ കടൽ കരയിലെ മണൽ പോലെ ആയാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതേ കാര്യം പൗലോസ് റോമാലേഖനത്തിൽ അതെടുത്തു പറയുന്നുണ്ട്, ഒരു ചെറിയ ശേഷിപ്പ്. എന്നിട്ട് പറയുകയാണ് റോമാലേഖന 9:9-10-11 ഈ അധ്യായങ്ങൾക്ക് നമ്മൾ എടുത്ത് വായിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നിട്ട് പറയുകയാണ്, ആ കാലത്ത് ഏലിയാവിൻ്റെ കാലത്ത് അങ്ങനെയാണെങ്കിലും ഈ കാലത്തും അങ്ങനെയുള്ള ഒരു ശേഷിപ്പേ ഉള്ളൂ എന്ന് സംശയമില്ലാതെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം മറ്റൊന്നുമല്ല, സുവിശേഷം എന്നുള്ളത് ഫെൽറ്റ് നീഡ്സിനുള്ള ഒരൊറ്റമൂലിയൊന്നും അല്ല. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതാണ് സുവിശേഷം. സ്വർഗരാജ്യം, ദൈവരാജ്യം, ദൈവം രാജാവായിരിക്കുന്ന ആ രാജ്യം, അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഏതൊരു രാജ്യത്തിലും അംഗമാകണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നമ്മൾ ജനിക്കണം. മുകളിലുള്ള രാജ്യം, മീതെയുള്ള രാജ്യം, യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് എർത്ത്, ഓഫ് നോട്ട് ഓഫ് ദിസ് എർത്ത്, ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല. ഈ ഭൂമിയിൽ എൻ്റെ രാജ്യം വരികയില്ലെന്നല്ല യേശു പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ഓഫ് ദിസ് എർത്ത്. ബട്ട് ആ ഐഹികമല്ലാത്ത മുകളിൽ നിന്നുള്ള രാജ്യത്ത് ആരാകും അവിടെയുള്ളത്? മുകളിൽ നിന്ന് ജനിച്ചവർ മാത്രമേ അവിടെ കാണത്തുള്ളൂ. നോ വൺ വിൽ സീ ഓർ എൻ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ അൺലെസ് വൺ ഈസ് ബോൺ ഫ്രം അബവ്. മുകളിൽ നിന്ന് ജനിക്കാത്ത ആരും ആ രാജ്യത്തിൽ ഉണ്ടാകയില്ല. സ്തോത്രം. അപ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം, ആ സുവിശേഷത്തിൻ്റെ നിയോഗം ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ പ്രാഥമികമായിട്ട് സകല പഴയ നിയമ തിരുവെഴുത്തുകളുടെയും നിവൃത്തിയായിട്ട് യഹൂദനോടുള്ളതാകുന്ന ദൈവത്തിൻ്റെ ആ കരുണ സമ്പൂർണമായി നിവർത്തിക്കപ്പെടേണ്ടതിന് അവർക്ക് ആദ്യം അതിനുള്ള അവസരം നൽകുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. കാരണം മിശിഹ വന്നിരിക്കുന്നു, മിശിഹായുടെ രാജ്യം മിശിഹായുടെ ഉപദേശത്തിലും പ്രവൃത്തിയിലും ഇവിടെ ആരംഭിച്ചിരിക്കുന്നെന്ന് തെളിയിച്ചത്. എന്താണ് ഉപദേശം? ആ ഉപദേശം നമ്മൾ കണ്ടു, മത്തായി 5:6-7. എന്താണ് പ്രവൃത്തി? മിശിഹായുടെ അധികാരം എന്താണെന്ന് തെളിയിച്ചു. മിശിഹായുടെ ഉപദേശവും പ്രവൃത്തിയും അത് മിശിഹായാണെന്നും ആ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ എത്തിയെന്നുമുള്ള പ്രൊക്ലമേഷനാണ്, ആ രാജ്യത്തിലേക്കുള്ള ആഹ്വാനമാണ് സുവിശേഷം. ആ രാജ്യം ഒരിക്കൽ സമ്പൂർണമായി ഈ ഭൂമിയിൽ വരുമ്പോൾ ആ രാജ്യത്ത് എന്താണ് അവിടുത്തെ സവിശേഷതയെന്നുള്ളതിനെ തെളിയിക്കുന്നതാണ്. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, ശാരീരിക ആരോഗ്യം നൽകി, മരിച്ചവരുയർക്കുന്നു, അതെല്ലാം ഇറ്റ് ഈസ് എ ഫോർ ടേസ്റ്റ് ഓഫ് ദ കിങ്ഡം. മനസ്സിലാക്കണേ, അതെല്ലാം ഒരു ഫോർ ടേസ്റ്റാണ്. മിശിഹായുടെ പ്രവൃത്തി ഉപദേശം അതാ തെളിയിച്ചത്. അല്ലാതെ എല്ലായിടത്തും എല്ലാ കാലത്തും ആരെങ്കിലും രക്ഷിക്കപ്പെട്ട ഉടനെ അവൻ്റെ രോഗമെല്ലാം മാറിപ്പോകുമെന്നുള്ള ഉപദേശമല്ലത്, അങ്ങനല്ല.
ഒരു രാജ്യം വരുന്നുണ്ട്. ആ രാജ്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ചെറിയ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ട്രെയിലർ, ഒരു ചെറിയ സാമ്പിളാ, ഇതാ അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, ആത്യന്തികമായി അക്ഷയതയെ പുൽകുന്ന ഒരു രാജ്യമുണ്ടാകാൻ പോകുകയാണ്. അതാ മെസ്സിഹ പഠിപ്പിച്ചത്, അതാ ചൂണ്ടിക്കാണിച്ചത്. ആ രാജ്യം ഇന്ന് അനുഭവിക്കാൻ കഴിയാത്ത ആരും, ആ രാജ്യത്തിലേക്ക് വരാൻ കഴിയാത്ത ആരും, ആ രാജ്യത്തിൻ്റെ സേവിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് പവർ അനുഭവിക്കാത്ത ആരും നിത്യതയിൽ പോകയില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് വളരെ വ്യക്തമാണ്. കൂടെ കൂടെ ആ കാര്യം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. എനിവേ, അത് ആവർത്തിക്കുന്നത് വളരെ ആവശ്യമാണ്. ആകട്ടെ, അപ്പോൾ അതാണ്, ആ നിലയിലാണ് ഈ വേദഭാഗത്തെ നമ്മൾ കാണേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നിട്ട് കർത്താവ് അവരെ അയക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുക്കുക. നമ്മൾ അവസാനം അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിനെന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, സുവിശേഷീകരണം എന്നുള്ളത് പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് അല്ല, പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവൻ, പോളും അത് പറയുന്നുണ്ടല്ലോ, സുവിശേഷം പ്രസംഗിക്കുന്നവൻ അതിനാൽ അവൻ്റെ ഉപജീവനം കഴിക്കണം, അവൻ്റെ പ്രൊവിഷൻസ് അതിലൂടെ നടക്കണം. പക്ഷേ സുവിശേഷം എന്നുള്ളത് പണമുണ്ടാക്കാനുള്ള കരിയറല്ല, സഭാശുശ്രൂഷ എന്നുള്ളത് ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നത് പോലെയല്ല. നോ, ഞാൻ ഐ മൈസെൽഫ് ഐ എ പാസ്റ്റർ ബട്ട് ദിസ് ഈസ് മൈ കൺവിക്ഷൻ. സുവിശേഷം പ്രോഫിറ്റ് മേക്കിങ്ങിനുള്ളതല്ല. സൗജന്യമായിട്ട് കിട്ടിയോ, സൗജന്യമായിട്ട് കൊടുക്ക്, സൗജന്യമായിട്ട് കൊടുക്ക്. വിൽക്കാനുള്ളതല്ല, കാശ് മേടിക്കാനുള്ളതല്ല, ലാഭേച്ഛയോടുകൂടെ ഈ ശുശ്രൂഷയിലായിരിക്കാനുള്ളതല്ല സുവിശേഷം. മനസ്സിലാക്കുക, ശിഷ്യന്മാരോട് അതാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, സി, ഞാനാ നിങ്ങളെ അയക്കുന്നത്, ട്രസ്റ്റ് മീ. അതുകൊണ്ട് അവരോട് പറയുന്നേ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ശ്രദ്ധിച്ചേ. എൻ്റെ ചിന്തയിൽ ഇതൊക്കെ ഈ കാലത്ത് എംഫസൈസ് ചെയ്യേണ്ട ഉപദേശമാണ്, എല്ലാവരും കേൾക്കണം. ഇത് ഒന്ന് വായിച്ചേ, പത്താം വാക്യം, 9-10. ആ കരുതരുത്. ആ ഇത് ഇതിൻ്റെ അനേക മറ്റ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാക്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകുന്നു. കർത്താവ് ഒന്നും പാടില്ല എന്നല്ല പറയുന്നത്, പിന്നെ എന്താ, സി, അങ്ങനെ ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ നാളെ എന്താകും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം, ഐ ഹാവ് ബീൻ ഇൻ ദ മിനിസ്ട്രി ഫോർ മോർ ദാൻ 28 years. എനിക്കൊരു കാര്യം ഉറപ്പോടെ പറയാം, മനുഷ്യനല്ല നീഡ്സ് മീറ്റ് ചെയ്യുന്നത്, മനുഷ്യനല്ല. മനുഷ്യരെ ദൈവം ഉപയോഗിക്കും, പക്ഷെങ്കിൽ മനുഷ്യനല്ല, ദൈവമാണ് ആവശ്യങ്ങളെ കരുതുന്നവൻ. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുക, നിങ്ങളെ ഞാൻ അയക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മിഷനിൽ നിങ്ങൾ പോകുമ്പം ഞാൻ അതിന് ഉത്തരവാദി. ഡിപ്പെൻഡ് ഓൺ മീ, എന്നെ ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് ആ ഏർലി ഓൺ
ഏർലിയോൺ ആ ആ അപ്പോസ്തലന്മാരെ ഐക്യമെന്ന് തന്നെ പറയുന്നതാണെന്നൊരു കാര്യം. അതായത് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അതായത് ദൈവത്തിൻ്റെ പ്രൊവിഡൻസിൽ അവരാശ്രയിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ കരുതലുകൾ. ആ ദൈവത്തിൻ്റെ കരുതലുകൾ, പക്ഷെങ്കിൽ ഇന്ന് വരുന്ന ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പല സന്ദർഭങ്ങളിലും ഈ ദൈവം കരുതുന്നവനോ ദൈവം അത് ചെയ്യും, ദൈവം ഇത് ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം ഇത് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെങ്കിൽ അതേസമയം ഒരു ഒരു ദുഃഖകരമാകുന്ന ഒരു കാര്യം, അങ്ങോട്ട് പോയതേ ഉള്ളൂ, ഇവിടെ ഇന്നത് ഇന്നടത്തുനിന്ന് കിട്ടുന്നുണ്ട്, പക്ഷെങ്കിൽ ഇന്നതൂടെ കൊടുക്കാൻ വേണ്ടി ഒരു ഒരു സപ്പോർട്ടേ കൂടെ അവിടെ കിട്ടുമെങ്കിൽ ഒന്ന് നന്നായിരിക്കും. ഞാനത് ചുമ്മാ പറയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, സി ഏർലി ഓൺ ആ ഒരു സാഹചര്യത്തിൽ തന്നെ മനുഷ്യനിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, മനുഷ്യനാണ് നമ്മുടെ പ്രൊവിഷൻസ് കരുതുന്നതെന്നുള്ള ചിന്ത നമ്മളിൽ വന്നാൽ പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ദുഃഖകരമാകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പ്രസംഗിക്കുന്ന ക്രിസ്തു നമ്മളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവനാണെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഒരിക്കലുമല്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ, ഐ വിൽ പ്രൊവൈഡ്, വൈ വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ അതിനെക്കുറിച്ച്, ഇത് അവരുടെ ആ മിനിസ്ട്രിയുടെ, അവരുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു പ്രത്യേക നിയോഗം ഈ ഒരു മിഷന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളതായിരുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞു, ക്രൂശിൻ്റെ തൊട്ട് മുമ്പ് കർത്താവ് ഇവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് വേദപുസ്തകം. ഇക്കാലത്ത് കർത്താവിനെ ആശ്രയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഞാൻ പറയാൻ കാരണം അതാ. കാരണം അന്ന് കർത്താവ് ഇത് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാൽ ഇന്ന് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് എന്താ അന്ന് ചെയ്തതെന്ന് എഴുതിയതും നമുക്ക് വായിക്കാനുള്ള അത് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 22:35. ആ ശ്രദ്ധിക്കണം. പിന്നെ അവൻ അവരോട്, ക്രൂശിക്കപ്പെടാൻ പോകുക തൊട്ടു മുമ്പല, അവരെ ഉറപ്പിക്കുക. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ? ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ അയച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാ വിഷയം. കർത്താവാണോ അയക്കുന്നത് എന്നുള്ളതാ ഈ വിഷയം. അവിടെയാണ് വിഷയം. എൻ്റെ ചിന്തയിൽ ഇടം ഒരു ഒരു സംഭവം തുടങ്ങിയിട്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ പൈസ ഇല്ല, പിന്നെ അങ്ങ് അങ്ങ് ന്യൂസ് ലെറ്റർ അയക്കുക. ഞാൻ പറഞ്ഞിട്ട് അത് അടച്ചു പൂട്ടുന്നതാണ് നല്ലത്. അതിൻ്റെ അർത്ഥം, അത്രയും നാളായിട്ട് അതിന് പ്രൊവിഷൻ ഒരുങ്ങിയിട്ടില്ലേ, അതിൻ്റെ അർത്ഥം കർത്താവിന് അത് വേണ്ടാന്നുള്ളതാണ്. എനിക്കറിയത്തില്ല നിങ്ങൾ എന്നോട് യോജിക്കുമോ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്റ്റേഡിയം പണിയാൻ കർത്താവിന് പ്ലാൻ ഉണ്ടായിരുന്ന, കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്നു. നീ എന്തിനാ ഈ കൈ നീട്ടുന്നത്, അടച്ചു പൂട്ടത്? അതിന് ഇഷ്ടമില്ല കർത്താവിന്. കർത്താവിന് ഇഷ്ടമില്ല. കർത്താവിന് വേണ്ടാത്ത പണി നിനക്കെന്തിനാ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സ്റ്റേഡിയം എന്നങ്ങ് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി പരിപാടികളുണ്ട് നമ്മുടെ ഇടയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം, എടാ 10 വർഷമായിട്ടും അല്ലെങ്കിൽ 5 വർഷമായിട്ടും ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതിന് പിന്നെയും പിന്നെയും കടവും ഇടവും ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിന് അത് ആവശ്യമില്ലെന്ന് തന്നെയാണ്. കർത്താവിന് അത് ആവശ്യമില്ല എന്ന വ്യക്തമായ സന്ദേശം അത്. അപ്പം ഇപ്പം നീ ചെയ്യുന്ന പണി കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. നിർത്താ പണി. വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്.
when God's work in Hudson Taylor ആണ് ആദ്യം ചൈനയ്ക്ക് പോയ മിഷണറി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര്, ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യം ചൈനയ്ക്ക് പോയ ആ മിഷണറി, ഇൻലാൻഡ് ചൈന ഇൻലാൻഡ് മിഷൻ ഹഡ്സൺ ടൈലർ. എൻ്റെ ചിന്ത ശരിയെങ്കിൽ അദ്ദേഹം പിന്നീട് അതിൽ ജോയിൻ ചെയ്യുമായിരുന്നു, എൻ്റെ ഓർമ്മ. എനിവേ ആ മനുഷ്യൻ പറഞ്ഞതാകുന്ന ഒരു കൊട്ടേഷനുണ്ട്, ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നോട്ട് ലാക്ക് ഗോഡ്സ് സപ്ലൈ. God's work done in God's way will not lack God's supply. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവഹിതത്തിൽ ചെയ്താൽ ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കരുതലില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെന്ന, ആ പണി അങ്ങ് നിർത്ത്. എന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഏതാണെന്ന് ചോദിച്ചിട്ട് ആ പണി ചെയ്യ്, ഞാൻ ഉറപ്പ് തരാം 100% ഉറപ്പ് തരാം, ഇല്ലെങ്കിൽ എന്നെ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ദൈവത്തിൻ്റെ സപ്ലൈ അവിടെ ഉണ്ടാകും. അതാണ് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം. ഞാൻ നിങ്ങളെ അന്നങ്ങനെ അയച്ചു, പക്ഷെങ്കിൽ അന്നങ്ങനെ അയച്ചിട്ട് വല്ല കുറവും ഉണ്ടായോ? മറുപടി എന്താ? ഓ, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കർത്താവേ എന്നാണോ? അല്ല, ഒരു കുറവും ഉണ്ടായില്ല. ശ്രദ്ധിക്കണം, ഒരു കുറവും ഉണ്ടായില്ല. അന്ന് ഞങ്ങളെ അങ്ങനെ അയച്ചപ്പം അത് ഒരു കുറവുമില്ലാതെ ഞങ്ങൾക്കതിൽ ആ സപ്ലൈ ലഭിപ്പാനിടയായി തീർന്നു എന്നാണ് കർത്താവ് ആ ശിഷ്യന്മാർ അവിടെ പറയുന്നത്. ആകട്ടെ, നമ്മൾ തുടർന്ന് മുൻപോട്ട് പോകാം. കർത്താവ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പിൻ. എന്താണ് അവിടെ യോഗ്യനാർ? അവിടുത്തെ ആ ദേശത്തെ വലിയ ജന്മി ആരാണ്, താമസ സൗകര്യമൊക്കെ ഉള്ള വീട് ഏതാണ് എന്ന് അന്വേഷിപ്പീൻ. അവിടെ നിങ്ങൾ കൂടുതൽ വിസിറ്റ് ചെയ്യണം. എന്തുവാ, ഇച്ചിരി വെൽട്രഡും ഒക്കെ ആയിട്ടുള്ളടത്ത് കൂടുതൽ പോകണം? നോ, അങ്ങനല്ല കർത്താവ് പറഞ്ഞേ. ഇന്ന് പലയിടത്തും അങ്ങനെ നടക്കുന്നേ. കർത്താവ് പറഞ്ഞ അങ്ങനല്ല. കർത്താവ് പറഞ്ഞത് അത് യോഗ്യനാരെന്നുള്ളത് എന്താണെന്ന് ഞാൻ അല്പം ഒന്ന് വിശദമാക്കാം. അതായത് ആ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എന്നിട്ട് കർത്താവ് പറയുന്നു അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പിൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ എന്ന് പറഞ്ഞാൽ, യോഗ്യനാറെന്നുള്ളത് കർത്താവ് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, അത് എൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. അതായത് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളു, അതിൻ്റെ 40, എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോൾ യോഗ്യനാരാണ് എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതായത് നിങ്ങളുടെ സന്ദേശം അംഗീകരിക്കുന്നവർ, ഞാൻ മെസ്സിഹായാണെന്ന് എന്നെ കൈക്കൊള്ളുക, അങ്ങനെ എന്നെ കൈക്കൊള്ളുന്നവരെ, അവർ ആക്ച്വലി ആരെയാ കൈക്കൊള്ളുന്നേ? എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുക. അപ്പൊ യോഗ്യനെന്ന് പറഞ്ഞാൽ ആരാ? ദേശത്തെ വലിയ പണക്കാരനല്ല, ചെറ്റക്കുടിലിൽ പാർക്കുന്നവനാണെങ്കിലും കർത്താവിനെ കൈക്കൊള്ളുന്ന, സുവിശേഷത്തിന് വാതില് തുറന്നു കൊടുക്കുന്നയാളാ യോഗ്യൻ. അല്ലാതെ പണക്കാരനല്ല. കർത്താവ് പണമുള്ള ആളെ കർത്താവ് രക്ഷിക്കുക, അതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കണം. നോ, സുവിശേഷം അംഗീകരിക്കുന്ന
എന്നെ അംഗീകരിക്കുന്ന, എൻ്റെ പിതാവിനെ അംഗീകരിക്കുന്നവർ, എൻ്റെ സന്ദേശം അംഗീകരിക്കുന്നവരാണ്. എൻ്റെ പിതാവിനെ അംഗീകരിക്കുന്നവർ അവരാ യോഗ്യർ. അവരുടെ ഹോസ്പിറ്റാലിറ്റിയെ ശിഷ്യന് മേടിക്കാൻ പ്രമാണമുള്ളൂ. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഈ കാലത്ത് അത് ഞാൻ എംഫസിസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. നോർത്ത് ഇന്ത്യയിൽ ദൈവമക്കളെ പട്ടിയെ പോലെ തല്ലുന്ന, കൊന്നുകളയുന്ന ഒരൈഡിയോളജി കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ പണം കൈപ്പറ്റുവാൻ ഒരു നേതാവിനും അധികാരമില്ല. അത് തെറ്റാ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, പക്ഷേ ഇത് ഒത്തിരി പേര് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് വളരെ ഗൗരവമായിട്ട് തന്നെ ഞാൻ പറയുന്നത്. അതൊന്നും ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ യോഗ്യനുണ്ടെങ്കിൽ അവിടെ അതേ റണ്ണ് ചെയ്താൽ മതി. അവിടെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വേറെടുത്തോട്ടൊന്നും പോകണ്ട. അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. ശ്രദ്ധിച്ചേ, അവിടെ തന്നെ നിങ്ങൾ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. അവിടെ തന്നെ പാർപ്പീൻ. നിങ്ങൾ അവിടുത്തേനേക്കാളും വലിയ സുഖം നോക്കി പോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ പാർക്ക്. യോഗ്യന്റെ അടുത്ത് പോയാൽ മതി. യോഗ്യൻ തരുന്ന ഹോസ്പിറ്റാലിറ്റിയില്ല ഈ സുവിശേഷ വേല നടക്കേണ്ടത്. അല്ലാതെ എങ്ങനെയും എവിടെ നിന്നേലും കുറെ പൈസ ഒപ്പിച്ചേച്ച് എന്തേലും ഒക്കെ ചെയ്ത് കൂട്ടുന്നതല്ല സുവിശേഷ വേല. അതല്ല, പണം അല്ല സുവിശേഷ വേലയുടെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ നിയോഗവും ദൈവശക്തിയും ദൈവവചനവുമാണ്, പണമല്ല. എന്തോ എത്രയോ എത്രയോ അധപ്പതിക്കുന്ന, എത്രയോ ദുഃഖകരമാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. അതാ കർത്താവ് പറഞ്ഞത്. വളരെ വ്യക്തമാണ് ആ കാര്യങ്ങൾ. യോഗ്യതയില്ല എന്ന് വരികിൽ നോക്കിയേ, വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എങ്കിൽ സമാധാനം നിങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താ? സിംപ്ലി പുട്ട്, ഡോണ്ട് സ്റ്റേ ദർ. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? യോഗ്യതയില്ല എങ്കിൽ എന്ത് ചെയ്യട്ടെ? സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി ആ അവരും ഇച്ചിരി താല്പര്യവും യോഗ്യതയൊക്കെ ഉള്ളവരാണ്, ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ ചുറ്റിപ്പറ്റിയൊന്നും നിൽക്കണ്ട. അതിന് യോഗ്യതയില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അവിടെ എന്ത് ചെയ്യണ്ട? അവിടെ നിൽക്കണ്ട, പോ മറ്റൊരു സ്ഥലത്തേക്ക് പോ. അതുകൊണ്ടാണ് 14 വാക്യം, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. എന്നിട്ട് പറയുകയാണ്, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും നോക്കുക. സത്യത്തിൽ ഇത് ഈ പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാവും. കാരണം യഹൂദന്മാർക്കൊരു സവിശേഷതയുണ്ട്, ഭക്തിയുള്ള യഹൂദന്മാർക്കൊരു സവിശേഷതയുണ്ട്. അവർ ദൂരയാത്ര പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന് വെളിയിൽ അവർ പോയി കഴിഞ്ഞാൽ, ഭക്തിയുള്ളവർ പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്ന് അവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പം ആ രാജ്യത്തിൻ്റെ അതിർത്തി വിടുന്നതിന് മുമ്പേ ഒരു സിംബോളിക് ജസ്റ്റർ അവർ ചെയ്യും. സിംബോളിക്കായത് പ്രതീകാത്മകമായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ വസ്ത്രമെല്ലാം ഒന്ന് കൊടയും. അതൊരു സിംബോളിക്കാണ് എന്ന് പറഞ്ഞാൽ അത് കൊടയുക എന്ന് പറഞ്ഞാൽ അവിടെ പൊടി തട്ടിക്കളയുക.
പൊടി തട്ടിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജിൻ ബന്ധത്തിലല്ല കാര്യം ചെയ്യുന്നത്. പൊടിയെല്ലാം തട്ടിക്കളയുന്ന ഹൈജിൻ അല്ല അവിടുത്തെ വിഷയം. പിന്നെ അതൊരു സിംബോളിക്കായിട്ടൊരു കാര്യമാണ്. ആ പേഗൻ ലാൻഡ് ജാതിയുടെ രാജ്യങ്ങളിലെ ആത്മീകമാകുന്ന കറപ്ഷനും അതിൻ്റെ അശുദ്ധിയും ഒരു ജൂ ആകുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന എന്നെ അത് ഞാൻ അതിനൊരു വിധത്തിലും അതിനകത്ത് പങ്കുകാരനായില്ല. ഈ രാജ്യത്തിന്മേൽ ദൈവകോപം വരും ഒരു ദിവസം, അന്ന് എനിക്കതിനൊരു പങ്കുമില്ല, ഞാൻ അതിൽ നിന്നും സമ്പൂർണമായി ആ പൊള്യൂഷൻ ഒന്നും എന്നിൽ പിടിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു പ്രതീകാത്മകമാകുന്ന പ്രവൃത്തിയാണ് പൊടി തട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ. അവിടെ വരാൻ പോകുന്ന ദൈവിക ശിക്ഷാവിധിയിൽ എനിക്ക് പങ്കില്ല, എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല, കാരണം എന്നെ ഞാൻ അതിലൊന്നും പെട്ടിട്ടില്ല എന്ന് അവൻ സിംബോളിക്കായിട്ട് അവൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇതേ കാര്യം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യഹൂദന്മാര് ജാതികളുടെ രാജ്യത്ത് പോകുമ്പോൾ ഈ പരിപാടി ചെയ്യും തിരിച്ചു വരുമ്പം എന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ എവിടെ പോകുന്നേ? ഇപ്പം നിങ്ങൾ ജാതികളുടെ പട്ടണത്തിൽ പോകരുത്, ശമരിയയിൽ പ്രവേശിക്കരുത്, ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രം പോകും, അവിടെ മാത്രമാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ അങ്ങോട്ട് നിങ്ങൾ പോകുമ്പോൾ എൻ്റെ വചനം കൈക്കൊള്ളാത്ത വീടുകളോ പട്ടണങ്ങളോ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേ 14-ാം വാക്യം, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. നമ്മൾ ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 51-ാം വാക്യവും 18:6 13:51 വായിച്ചേ പെട്ടെന്ന്. ശ്രദ്ധിക്കുക, അതൊരു സിംബോളിക് ജെസ്റ്ററാ. അതിൻ്റെ അർത്ഥമെന്താ? അതിൻ്റെ അർത്ഥമെന്താ? നിങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന ഈ സുവിശേഷം അംഗീകരിച്ചില്ല, ദൈവിക ന്യായവിധി നിങ്ങളുടെ മേൽ വരാൻ പോകുകയാ, ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല, ഓഹരിയുമില്ല, ഞങ്ങൾ ഇതിൽ നിന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ അതിൽ നിന്നും ഞങ്ങളെ തന്നെ റിലീസ് ചെയ്തിരിക്കുന്നു. അതാ അവർ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 13:51 13:51-18:6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പട്ടണങ്ങൾ, ദേ ആർ ലയബിൾ ഫോർ ജഡ്ജ്മെൻ്റ് ഫ്രം ഗോഡ്. അങ്ങനെയെങ്കിൽ ജാതികളുടെ പട്ടണങ്ങളെക്കുറിച്ച് യഹൂദൻ കരുതുന്ന ആ കാര്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, യഹൂദൻ്റെ പട്ടണത്തിൽ അത് സംഭവിക്കാൻ പോകാം അല്ലേ എന്ന് പറഞ്ഞാൽ, കർത്താവിനെ കൈക്കൊള്ളാത്ത യഹൂദനും കർത്താവിനെ കൈക്കൊള്ളാത്ത ജാതീയനും ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അത് യഹൂദനായാലും കൊള്ളാം, പെന്തക്കോസ്ത് എന്ന് പേരുള്ളവനായാലും കൊള്ളാം, ആരുമാകട്ടെ. അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, ദൈവവചനം അത് വളരെ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഭയങ്കര ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ കർത്താവ് ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഷോക്കിങ്ങാണ്. കാരണം യഹൂദൻ അറിയാം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ, വസ്ത്രത്തിലെ പൊടി തട്ടിക്കളവീൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അവനറിയാം. അതേ കാര്യമാണ് യഹൂദ പട്ടണങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് അത് ഈ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം 11 മുതലുള്ള 11-ും 12-ും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്.
കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേൽ രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ എങ്ങോട്ട് തള്ളിക്കളയും? ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. ആ പ്രയോഗം തന്നെ നരകമെന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നുള്ളത് യഹൂദന്റെ കൺസെപ്റ്റിൽ നരകമെന്നുള്ളതിൻ്റെ ഒരു പര്യായ പദമാ, ഔട്ടർ ഡാർക്ക്നെസ്. കർത്താവ് അതാ പറയുന്നത്, ജാതികളിൽ നിന്ന് അനേകം എന്ന് പറഞ്ഞാൽ നീ പാരമ്പര്യം കൊണ്ട് യഹൂദനാ, പക്ഷെ അവനല്ല യഹൂദൻ എന്നുള്ള റോമലേഖനത്തിൽ അത് വളരെ വ്യക്തമല്ലേ? ഗലാത്തിലേഖനത്തിൽ അതിലും ക്ലിയർ അല്ലേ? അതെല്ലാം ക്ലിയറാ. അപ്പോൾ അവൻ്റെ ബർത്തല്ല വിഷയം, ന്യൂ ബർത്ത് ആ വിഷയം, വീണ്ടും ജനനം ആ വിഷയം. അതുകൊണ്ടാണ് പറയുന്നത് അനേകർ വന്ന് പന്തിക്കിരിക്കും, പക്ഷെങ്കിൽ അബ്രഹാം രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മാത്രമല്ല, 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ അവിടുന്ന് തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടുകയാൽ അവയെ ശ്വാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ബെത്സൈദേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സിദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സിദോനിനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. പ്രിയപ്പെട്ടവരെ, അത് നമുക്കറിയാം. അപ്പോഴങ്ങനെയെങ്കിൽ കർത്താവ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ. പൊടി തട്ടിക്കളയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ. ആരെന്നെ കൈക്കൊള്ളുന്നു, അവർ നിങ്ങളെ കൈക്കൊള്ളുക. നിങ്ങളെ ആര് കൈക്കൊള്ളുന്നു, അവരെന്നെ കൈക്കൊള്ളുക. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, എൻ്റെ വചനങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരാള് എന്നെ കൈക്കൊള്ളുന്നവനല്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ സാരം. അതല്ലേ വളരെ വ്യക്തമല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എൻ്റെ ആടുകളെ എൻ്റെ ശബ്ദം കേൾക്കത്തുള്ളൂ, എൻ്റെ ആടുകൾക്ക് എൻ്റെ വാക്കേതാണെന്നും അന്യന്മാരുടെ വാക്കേതാണെന്നും തിരിച്ചറിയാൻ പറ്റൂ. അവ അന്യന്മാരുടെ ശബ്ദം തിരിച്ചറിയായികയാൽ അവനെ വിട്ട് ഓടിപ്പോകും. അന്യൻ്റെ ശബ്ദം അവനീ ഇടയൻ്റെ ശബ്ദം മിമിക്ക് ചെയ്ത് ആടിനെ വിളിച്ചെന്നിരിക്കട്ടെ, ആദ്യം ചിലപ്പോൾ ആട് അങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ അങ്ങോട്ടൊന്ന് പോയെന്നിരിക്കും. പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇത് ഇടയനുമല്ല, ഇത് ഇടയൻ്റെ ശബ്ദവുമല്ല. ആർക്കാ മനസ്സിലാകുന്നതെന്ന് ഞാൻ പറയാം. ആർക്കാന്നറിയാമോ? ആടിന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. കർത്താവിൻ്റെ ആടിനും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചിന്തിക്കും, എടാ ഇത്ര നാൾ പ്രസംഗിച്ചിട്ട് എന്നെ ഇതൊന്നും അങ്ങോട്ട് പിടിക്കാത്തത്. ഇത് പിടിക്കുകയല്ലെൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആടാണെങ്കിൽ മാത്രമേ അത് പിടിക്കത്തുള്ളൂ. ഞാനത് വളരെ വ്യക്തമാക്കുക. കുറച്ച് നാളുകൂടെ ഉള്ളല്ലോ, ഇത്രയും നാൾ സഹിച്ചില്ലേ, ഇനി കുറച്ച് നാളുകൂടെ സഹിച്ചോ. പക്ഷെ ഞാൻ ഇത് തീരുന്നത് വരെ പറയും, അല്ലെങ്കിൽ പെട്ടെന്ന് ദയവ് ചെയ്ത് തന്നെ അങ്ങ് വായിക്കുകയും. സന്തോഷം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ദ ട്രൂത്ത്. അത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഒഫൻഡഡ് ആയാലും കൊള്ളാം, ഈ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ അന്യൻ്റെ ശബ്ദം കേട്ട് അന്യൻ വലിയ വലിയ ഇതിനോട് സിമിലറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അതിനകത്തെ മെയിൻ ത്രസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളായിരിക്കും. അതൊക്കെ കേട്ട് ആദ്യം തോന്നും, അതൊക്കെ ശരിയാണെന്നൊക്കെ തോന്നി. ചിലപ്പം ചില ആടുകൾ അല്പം ഒന്ന് ശ്രേ ചെയ്ത് അതിലെ ഇലയൊക്കെ ഒന്ന് പോയെന്ന് പറഞ്ഞാലും, കർത്താവിൻ്റെ ആടാണെങ്കിൽ
ട്രൂ വേർഡ് ഓഫ് ഗോഡ് പ്രീച്ച് ചെയ്യുന്നിടത്ത് ആ ആട് വന്നിരിക്കും, വന്നിരിക്കും. അത് അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കി, അത് തെളിയിച്ചോന്നേ, തെറ്റാണ് എന്നോട് പറഞ്ഞത്, ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പറയാം. കർത്താവ് പറഞ്ഞത് തന്നെയാ അത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അന്യന്മാരുടെ ശബ്ദം അവർക്ക് തിരിയത്തില്ല. അവർ അവർ തിരിച്ചറിയും അന്യനാ എൻ്റെ ഇടയനല്ലെന്ന്. ഈ ആടുകളെയും കൊണ്ട് പോകുന്ന ഇടയന്മാരെ നോർത്ത് ഇന്ത്യയിൽ ചില വർഷങ്ങൾ താമസിച്ചിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊരു പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ ഈ ആടെല്ലാം ഒന്നിച്ച് അങ്ങോട്ട് വരും. എന്നാ കാര്യം എന്താ? ആ ഇടയൻ്റെ ശബ്ദം ആ ആടിനറിയാം. വേറെ നമ്മൾ ഇന്ന് അവിടെ എന്തോ മിമിക്ക് ചെയ്ത് അതിനെ വിളിച്ചാലും അത് വരികയില്ല. അറിയാം അത് 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 മിമിക്കിങ് ആണെന്ന്, അത് അനുകരണമാണെന്ന് അതിന് അറിയാം, അത് വരികയില്ല. അത് ആ ഇടയൻ്റെ ശബ്ദം എന്തെന്ന് വ്യക്തമായിട്ട് അറിയാം. അത് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. ന്യായവിധി, അപ്പോൾ ഇസ്രയേലിനോ യഹൂദനോ ആരും ആകട്ടെ, കർത്താവ് വളരെ വ്യക്തമാക്കുക, നീ യഹൂദനായതുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ കാണുകയില്ല, രാജ്യത്തിൻ്റെ പുത്രന്മാരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും, ഞാൻ അവയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവൻ കൊടുക്കുന്നത്, അവയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ ജീവൻ കൊടുക്കുന്നത്. അവ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. പിന്നെ ആ വാടിൻ്റെ വാതിൽ ഞാൻ തന്നെയാ, എന്നിലൂടെ കടക്കുന്നവനെ രക്ഷ പ്രാപിക്കത്തുള്ളൂ. യേശു വളരെ വ്യക്തമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ പൊടി തട്ടിക്കളവീൻ, കാരണം ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും, ഓ എന്തോരു നോക്കണം, ഇസ്രയേലിലെ ബത്സയിദയും കൊരസീനും കവർന്നുപോകും. ആ പട്ടണത്തിന് അതിൻ്റെ വലിയ അകലമില്ലാതെ കിടക്കുന്ന സോദോമ്യരുടെയും ഗൊമോറക്കാരുടെയും ആ ദേശത്തേക്കാളും വരാൻ പോകുന്ന ന്യായവിധി ദിവസത്തിൽ അവരുടെ പണിഷ്മെൻ്റ് ഇവരുടെ പണിഷ്മെൻറ്റിനേക്കാളും കുറവായിരിക്കുമെന്ന്. അതിൻ്റെ കാരണം എന്താ? അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ അതും കഴിഞ്ഞൊന്ന് മുൻപോട്ട് വന്നേ. അന്ന് യേശു സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം പറഞ്ഞപ്പോൾ ആ സന്ദേശത്തിൽ മിശിഹ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മിശിഹ അടക്കപ്പെട്ടിട്ടില്ല, മിശിഹ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെയുള്ളതാകുന്ന ഒരു സ്വർഗരാജ്യത്തിൻ്റെ, എന്നാൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ആ സന്ദേശമാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് കിട്ടിയ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം അതിനേക്കാളും സുപ്പീരിയറാണ്. കാരണം ക്രൂശിൻ്റെ ശേഷമുള്ളതാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശമാണ് കിട്ടിയത്. ക്രൂശിൻ്റെ മുന്നിലുള്ളതാ അവർക്ക് കിട്ടിയതെങ്കിൽ, ജാതികളാകുന്ന നമുക്ക് കിട്ടിയത് ക്രൂശിന് ശേഷമുള്ള സുപ്പീരിയറായിട്ടുള്ള സന്ദേശമാണ്. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനത്തിൽ നമ്മളൊരു വാണിംഗ് വായിക്കുന്നു. എന്താണത്? 2:1-3 വേദഭാഗം ഒന്ന് വായിച്ചു, എടുത്തു വായിച്ചു. 4 വാക്യങ്ങൾ ആ ആ യെസ് ആ ആ ശ്രദ്ധിക്കണം. ആ കോൺട്രാസ്റ്റ് ഒന്ന് കാണണം. ദൂതന്മാർ മുഖാന്തരം എന്ന് പറഞ്ഞാൽ, ദൂതന്മാർ മുഖാന്തരം എന്നൊക്കെ അവിടെ പറയുന്നത് ഇസ്രയേലിൻ്റെ കൺസെപ്റ്റാണ്. അത് കാരണം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് ഇത് പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് അവനൊരു ഉപദേശമുണ്ട്. കാരണം മോശ നേരിട്ട് മേടിച്ചില്ല, അവൻ്റെ ചിന്തയാണ് അത്. അവൻ്റെ ചിന്തയാണ്, യഹൂദൻ്റെ ചിന്തയാണ്. കാരണം എബ്രായ ലേഖനമാണല്ലോ ഇത്, എബ്രായർക്ക് എഴുതുകയാണല്ലോ, എബ്രായ വിശ്വാസികൾക്ക് എഴുതുകയാണല്ലോ. അതുകൊണ്ട് അവൻ്റെ ചിന്തയിൽ തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അത് പോളോ ആരും ആകട്ടെ ആ വ്യക്തിയിൽ കൂടെ കർത്താവ് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ ചിന്തയിൽ തന്നെ പറയാം, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്യും എന്ന് പറഞ്ഞാൽ മോശയുടെ കയ്യിലേക്ക് കിട്ടിയത് ദൂതം കൊണ്ട് കൊടുത്തതാണെന്നാണ് അവൻ്റെ ചിന്ത. കാരണം ദൈവത്തിൽ നിന്ന് നേരിട്ടൊന്നും മേടിക്കാനൊന്നും മനുഷ്യൻ എന്താകത്തില്ല, അവന് കഴിയത്തില്ല, അവന് ത്രാണിയില്ല എന്നുള്ളതാണ് അവൻ്റെ ചിന്ത. അവൻ്റെ ആ ഒരു
ആ റെവറൻസിൽ നിന്ന്, ദൈവത്തോടുള്ള അവൻ്റെ ഭക്തിയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉളവായ ഒരു കൈമാറി വന്ന ചിന്തയാത്. അത് ശരിയാണെന്നല്ല അതിൻ്റെ അർത്ഥം, നേരെ മറിച്ച് യഹൂദൻ്റെ ഒരു കൺസെപ്റ്റ് അതാ. കാരണം ദൈവം ഭയങ്കരനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന മോശയ്ക്ക് പോലും അടുക്കാൻ കഴിയാത്തവനാ ദൈവം. ആ ദൈവത്തിങ്കൽ നിന്ന് പ്രമാണം ദൈവം കൊടുത്തപ്പം ഞങ്ങളുടെ ഏറ്റവും വിശുദ്ധനും വലിയവനും അതുപോലൊരു ലീഡർ ഞങ്ങൾക്കില്ല, അവൻ പോലും പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ മേടിച്ചത് ദൂതൻ്റെ കയ്യിൽ നിന്ന്. അത്ര ഭയങ്കരനാ ദൈവമെന്നാ ഈ വാക്കിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ ആ വസ്തുതയല്ല അവിടുത്തെ വിഷയം, ആ അർത്ഥവും ചിന്താഗതിയുമാണ് അവിടുത്തെ വിഷയം. അപ്പോൾ അങ്ങനെ കിട്ടിയതാകുന്ന അത് വായിച്ചു. അപ്പൊ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ദൂതന്മാരിൽ ആരോടെങ്കിലും നീ ഞാൻ നിന്റെ ശത്രുക്കളെ എൻ്റെ വാതുപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തിട്ടുണ്ടോ? ഇല്ല, പുത്രനോട് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പറയാ, പുത്രൻ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണെന്ന് ഓൾറെഡി പറഞ്ഞു. ദൂതന്മാര് അവരൊക്കെയും രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഐക്യപ്പെടുന്ന സേവകാത്മാക്കൾ മാത്രമാണ്. അങ്ങനെയുള്ള ആ സേവകാത്മാക്കൾ മുഖാന്തരം കൈമാറപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന, ഇനിയും വായിച്ചു. യെസ്, നോക്കുക, അങ്ങനെ ലഭിച്ച ആ പ്രമാണത്തിന് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. നോക്കണം, ആ കോൺട്രാസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ വേദഭാഗം, ആ കോൺട്രാസ്റ്റ്. അങ്ങനെ ദൂതന്മാരുടെ കൈ കൊടുത്ത് വിട്ടതിന് പോലും അനുസരണക്കേട് കാണിച്ചപ്പം പക്ഷെ ന്യായമായ ശിക്ഷയൊക്കെ കിട്ടി എങ്കിൽ, ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാകുന്ന നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തിരിക്കുന്ന, മാത്രമല്ല ദൈവമേ പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം, മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ നിന്റെ സിംഹാസനം. എന്താ എബ്രായലേഖനം 1-ാം അധ്യായം, നിന്റെ സിംഹാസനം. ആ കൊട്ടേഷൻ എന്താ, ഒന്ന് ഒന്ന് വായിച്ചോ ഞാൻ. ഓക്കെ, അടുത്ത അങ്ങ് വായിച്ചോ. ദൈവമേ നിന്റെ സിംഹാസനം. നോക്ക, പുത്രനോട് പറഞ്ഞത് അങ്ങനെ. അങ്ങനെയുള്ള ആ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി ഈ സന്ദേശം, ഈ സ്വർഗരാജ്യത്തിന്റെ സന്ദേശം, ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം പറഞ്ഞു തുടങ്ങിയത് ആരാ? കർത്താവ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും പിന്നെ നോക്കണം എന്തൊക്കെ കൊടുത്തു ഇവരോട്. മരിച്ചവരെ ഉയർപ്പിപ്പീൻ, നമ്മൾ വായിച്ച ഭാഗം, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ. നോക്കണം, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അടുത്തത്, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മ, അന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പുതിയ നിയമകാലത്ത് പെന്തക്കോസ്തിൻ്റെ ശേഷം ഭൂമിയിൽ ദൈവമക്കളിൽ ആയിരിക്കുന്ന അളവിലും അനുപാതത്തിലും അവസ്ഥയിലും പരിശുദ്ധാത്മാവില്ല. എന്നാൽ ഇപ്പം എന്തൊക്കെയുണ്ട് നോക്കേ. അന്ന് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി, അടയാളങ്ങൾ അത്ഭുതങ്ങൾ വിവിധ വീര്യ പ്രവർത്തികളാൽ അതിനെ തൻ്റെ ഇഷ്ടപ്രകാരം, പിന്നെ തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിയും, പിന്നെ സാക്ഷി നിന്നതും കേട്ടവർ. ആരായി കേട്ടത്? അപ്പോസ്തലന്മാരെ അല്ലേ? അപ്പോസ്തലന്മാരെ നേരിട്ട് കേട്ടവരാ. കേട്ടവരെന്തോ ചെയ്തു? ഉറപ്പിച്ചു തന്നു. ഉറപ്പിച്ചു തന്നു ഏതാ?
ഓക്കെ, ഉറപ്പിച്ചത് ഏതിലൂടെയാണെന്നറിയാമോ? ഈ പുസ്തകത്തിലൂടെ. കേട്ടവരെന്ത് ചെയ്തു? ഉറപ്പിച്ചു തന്നു. അങ്ങനെ ഉറപ്പിച്ചു തന്നതുമാകുന്ന ഇത്ര വലിയ രക്ഷ, ഓ എന്താ നമ്മൾക്ക് ദൈവം തന്ന രക്ഷയെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ, ഓ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയും. പ്രിയപ്പെട്ടവരെ, അതല്ലേ നമ്മൾ പാടാറില്ലേ? സ്വന്തം ജനമാകുന്ന യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന് സന്താപത്തോടെ ഉഴന്ന പുറം ജാതി അല്ലേ? നോക്കിയേ, എന്തോ ഒരു കരുണയാ, എന്തോ ഒരു ദയയാ, എന്തോ ഒരു പ്രീതിവാത്സല്യങ്ങളാ. എന്നിട്ട് അതെത്ര വലിയതാ. അതിനെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും, എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെങ്ങും എത്തുന്നില്ലെങ്കിലും എത്തുന്നിടം വരെ എത്തി നമ്മൾ ഈ പഠനം അവസാനിപ്പിക്കും. എങ്കിലും കേട്ടതാകുന്ന തിരുവചനം നമുക്ക് അനുഗ്രഹത്തിനും ആത്മീയ വർധനവിനും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നന്മയ്ക്കും കാരണമാകണം. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാനിടയാകണം. ദൈവരാജ്യമാകണം നമ്മുടെ ലക്ഷ്യം. മറ്റൊന്നും ആകരുത് ലക്ഷ്യം. മറ്റെന്തോ ഉണ്ടെങ്കിലും ഇവിടം കൊണ്ട് തീരും. എന്തെല്ലാം കിട്ടിയാലും ഏറെയായാൽ 70-80 വരെ പോകത്തുള്ളൂ. എന്നാൽ ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യം ഇന്നെന്നിൽ അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ കർത്താവെ ആ സേവിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് റെയിൻ ഓഫ് ക്രൈസ്റ്റ് എന്നിൽ അധികമായിട്ട് വിളങ്ങേണ്ടതിന് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നത്. എത്ര സന്തോഷകരമാണ് അവിടുത്തെ വചനം. കർത്താവെ അങ്ങ് പറഞ്ഞ വാക്കുകൾ എത്ര മാധുര്യമുള്ളതാണ്. അതിൻ്റെ മുൻഭാഗം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.